വടക്കൻ കേരളത്തിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. കോഴിക്കോടും വയനാടും മലപ്പുറത്തും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. മൂന്നാറിൽ മണ്ണിടിഞ്ഞതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാനത്ത് മഴയ്ക്ക് താൽക്കാലിക ശമനമായി. മഴക്കെടുതികളും കുറഞ്ഞു. ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് സാവധാനത്തിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. വെള്ളം കയറിയ വീടുകളുടെയും ഓഫീസുകളുടെയും ക്ലീനിംഗ് ആണ് ഇനി ഏറ്റവും വലിയ വെല്ലുവിളി. മണിമല, പമ്പ, അച്ചൻകോവിൽ നദികളിലെ ജലനിരപ്പ് കുറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ 52 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 466 കുടുംബങ്ങളിൽ നിന്നായി 1616 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 65. ചെങ്ങന്നൂർ പാണ്ടനാട് മാന്നാർ റോഡിലെ RKV ജംഗ്ഷന് പടിഞ്ഞാറ് വശം വെള്ളം കയറി. അച്ചൻകോവിലാറ്റിൽ നിന്നും കരിങ്ങാലി പുഞ്ചയിലേക്ക് വെള്ളം പോകുന്ന പന്തളം ഐരാണിക്കുടി ഷട്ടർ അടച്ചു. മൂന്നാർ ന്യൂ കോളനിയിൽ ഒരു വീട് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും തകർന്നു. വള്ളി ഗണേശൻ, കാളി, അന്നക്കിളി എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ഒരു വീട് മറ്റൊന്നിനു മുകളിലേക്ക് പതിക്കുകയായിരുന്നു. മണ്ണിടിച്ചൽ സാധ്യതയുള്ളതിനാൽ വീട്ടുകാരെ നേരത്തെ തന്നെ മാറ്റിയിരുന്നു. മൂന്നാർ ഗ്രാപ്പ് റോഡിൽ വീണ്ടും മണ്ണിടിഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാൽനട യാത്ര പോലും ഇവിടെ അസാധ്യമായി. കൊച്ചി കണിയാമ്പുഴയിൽ കായലിൽ കുടുങ്ങിയ ബാർജ് നീക്കം ചെയ്തു. കൊച്ചി വാട്ടർ മെട്രോ വൈറ്റില കാക്കനാട് സർവീസ് പുനരാരംഭിച്ചു. പോളം മൂലം ബാർജ് ചൊവ്വാഴ്ചയാണ് കുടുങ്ങിയത്. തൃശൂർ പീച്ച് റോഡിൽ വീണ്ടും മരം വീണു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.